ഇന്ത്യൻ സിനിമാ കായിക ലോകത്ത് നടക്കുന്ന ചൈനയ്ക്കെതിരായ വൻ പോരാട്ടം മലയാളികൾ അറിയാതെ പോകരുത്. കേരളത്തിൽ എന്തുകൊണ്ട് ചൈന വിരുദ്ധ വികാരവും ചൈന ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവും ഇല്ലാതെ പോകുന്നു? ഈ വാർത്ത മമ്മൂട്ടിക്കും മോഹൻലാലിലും മലയാളികൾ നെഞ്ചേറ്റുന്ന മഞ്ജു വാര്യർ എന്ന ജനപ്രിയ നടി മുതൽ എല്ലാ സെലിബ്രിറ്റികളോടും ഒരു അഭ്യർത്ഥനയാണ്. ജനങ്ങൾ നമ്മുടെ സെലിബ്രിറ്റികളിലേക്ക് ഇതെത്തിക്കുക, പങ്കുവയ്ക്കുക. ഇന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു പൊങ്ങുന്ന ചൈന വിരുദ്ധത കേരളത്തിലും എത്തിക്കേണ്ടവർ ഉറക്കം നടിക്കരുത്. ഇന്ത്യയിൽ ചൈന വിരുദ്ധ ജനരോക്ഷം ആളിപ്പടരുകയാണ്. ഇന്ത്യയിലെ മുൻനിര താരറാണിയും മോഡലുമായ സാക്ഷി അഗർവാൾ ഇപ്പോൾ ചൈനയെ ബഹിഷ്കരിക്കാൻ വൻ പ്രചരണം ആരംഭിച്ചു. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഒരെണ്ണം പോലും വാങ്ങരുതെന്നും എല്ലാവരോടും അവരവരുടെ മൊബൈലുകളിൽ നിന്നും ചൈനീസ് ടിക്ടോക്ക് ആപ്പുകൾ ഡിലീറ്റ് ചെയ്യണമെന്നും സാക്ഷി അഗർവാൾ ആഹ്വാനം ചെയ്തു. ഇത്തരത്തിലൊരു പ്രചരണം ദേശീയ തലത്തിൽ അനവധി സെലിബ്രിറ്റികൾ ഇതിനകം രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരമൊരു പ്രചരണമോ ആഹ്വാനമോ നടത്താൻ മുൻനിര നായകരായ മമ്മൂട്ടിയും മോഹൻലാലും എന്തുകൊണ്ട് വൈകിക്കുന്നു? അവർ ദേശീയ തലത്തിൽ സെലിബ്രിറ്റികൾ ചെയ്യുന്ന കാര്യങ്ങൾ കേരളത്തിലും കൊണ്ടുവരണം. ചൈനീസ് സിനിമകൾക്ക് പോലും ഇന്ത്യ വിലക്ക് കൊണ്ടുവരണമെന്നും ഇവിടെ അത് വേണ്ട എന്നും വരെ അമിതാഭ് ബച്ചനും പ്രതികരിച്ചു കഴിഞ്ഞു. ക്രിക്കറ്റ് താരങ്ങൾ അതിർത്തിയിലേക്ക് തോക്കുമായി പോകാനും യുദ്ധത്തിൽ ചേരാനും സന്നദ്ധത വ്യക്തമാക്കി. നമ്മുടെ പ്രമുഖ നടിമാരും നടന്മാരും ഈ പ്രചരണം ഉടൻ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. ധീരജവാന്മാരുടെ വീരമൃത്യുവിന് ജനങ്ങൾക്ക് പകരം ചോദിക്കാനുള്ള വഴികളാണ് ഇതൊക്കെ. ഇതിന് നേതൃത്വം നൽകേണ്ട നമ്മുടെ സെലിബ്രിറ്റികൾ ഉറക്കത്തിൽ നിന്നും ഉണരണം. രാജ്യം ഇല്ലാതായാൽ, രാജ്യത്തിൻ്റെ അന്തസ് ഇല്ലാതായാൽ പിന്നെ താരരാജാക്കൾ എന്ന് വ്യക്തികൾ തല ഉയർത്തി വന്നിട്ട് എന്ത് കാര്യം? സ്വന്തം ശിരസിനേക്കാൾ തലയെടുപ്പോടെ രാജ്യത്തിൻ്റെ അന്തസ്സിനെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. പെട്ടിക്കടകൾ മുതൽ മാളുകൾ വരെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാം. ഈ യുദ്ധത്തിൽ നമ്മൾ ജനത്തിനും അണിചേരാം. ചൈനീസ് ആപ്പായ ടിക്ടോക്ക് വീഡിയോകളും മറ്റും പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറാകണമെന്ന വലിയ ആഹ്വാനം ഇന്ത്യയാകെ അലയടിച്ചു കഴിഞ്ഞു. ആഗോള കരാറുകളും ആസിയാൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയും ഉള്ളതിനാൽ ഇന്ത്യക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് നിരോധിക്കാനാകില്ല. എന്നാൽ ഇതിനകം തന്നെ റെയിൽവേയും വിവിധ സംസ്ഥാന സർക്കാരുകളും 300,000-ലധികം കോടിയുടെ വിവിധ കരാറുകൾ ചൈനീസ് കമ്പനികളുമായി ഉള്ളത് റദ്ദു ചെയ്തിട്ടുണ്ട്. കൂടുതൽ നടപടികൾ ഇനിയും ഉണ്ടാകും. ഇന്ത്യയെ ചൈനയുടെ മാർക്കറ്റാക്കാൻ ഇനി ഒരു ഇന്ത്യക്കാരനും അനുവദിക്കരുത്. നമ്മുടെ മാർക്കറ്റിൽ സാധനങ്ങൾ വിറ്റുകിട്ടുന്ന ലാഭം കൊണ്ട് അവർ നമ്മുടെ ഭൂമി കയ്യേറുന്നു. ആ പണം കൊണ്ട് ആയുധം വാങ്ങി നമ്മുടെ ജവാന്മാരെ വധിക്കുന്നു. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. 29-കാരി നടി സാക്ഷി അഗർവാൾ ഇന്ത്യയിലെ ചൈനീസ് വിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നതിൻ്റെ അംബാസഡറായി മാറുകയാണ്. വീഡിയോ പങ്കിടൽ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ടിക്ടോക്ക് ഇല്ലാതാക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചൈനീസ് കമ്പനികൾക്കുള്ള അംഗീകാരങ്ങൾ ബഹിഷ്കരിക്കുമെന്നും അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യണമെന്നും സാക്ഷി അഗർവാൾ ആഹ്വാനം ചെയ്യുന്നു. ഇന്ത്യ വളരെ സമാധാനപരമായ രാജ്യമാണ്. ഗൽവാൻ താഴ്വരയിൽ സംഭവിച്ചത് എന്നെ ശരിക്കും വിഷമിപ്പിച്ചു, ശ്രീമതി അഗർവാൾ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുവെന്നും സാക്ഷി അഗർവാൾ പറഞ്ഞു. ചൈന നിർമ്മിത ഉൽപ്പന്നങ്ങളും സ്പോൺസർഷിപ്പുകളും ബഹിഷ്കരിച്ച് പിന്തുണച്ച് പ്രഖ്യാപനങ്ങൾ നടത്തി നിരവധി സെലിബ്രിറ്റികളിൽ ഒരാളാണ് സാക്ഷി അഗർവാൾ. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്, ടെലിവിഷൻ നടിമാരായ കാമ്യ പഞ്ചാബി, ശുഭാംഗി ആട്രേ, മോഡൽ മിലിംഗ് സ്ലോമർ എന്നിവരും ഉൾപ്പെടുന്നു. വീണ്ടും പറയട്ടെ, സെലിബ്രിറ്റികൾക്ക് രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ സ്വാധീനം ജനങ്ങളിലുണ്ട്. കേരളത്തിൽ ഒരു പ്രഖ്യാപനത്തിനും ദേശീയ വികാരം പങ്കുവയ്ക്കുന്നതിനും മോഹൻലാലും മമ്മൂട്ടിയും മഞ്ജു വാര്യരും മടിച്ചു നിൽക്കരുത്. നിങ്ങളൊരു പ്രഖ്യാപനം നടത്തിയാൽ കേരളമാകെ അത് ഏറ്റെടുക്കും. അത്രയേറെ നിങ്ങളെ മലയാളികൾ സ്നേഹിക്കുന്നു. ദേശീയ തലത്തിൽ സെലിബ്രിറ്റികൾ ഉയർത്തുന്ന ചൈന വിരുദ്ധ സമരം കേരളത്തിൽ കൊണ്ടുവരേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും നടിമാരുടെയും ഒക്കെ ബാധ്യതയാണ്. അത് മറന്നുപോയാൽ നിങ്ങളിൽ ഞങ്ങൾ ഇന്ത്യ ചൈന വിഷയത്തിൽ ഇല്ലാതെ പോകും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.